സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10:35 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. സെബദേ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകുവാൻ അനുവദിക്കണമേ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ മറുപടി പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അത് ആർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിലെ 5-ാമത്തെ വ്യാഴാഴ്ചയിലേക്ക് തിരുസഭ പ്രത്യേകമായിട്ടൊന്ന് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗമാണ്. സെബദേ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയുടെ അടുത്ത് ചെന്ന് അപേക്ഷിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയുടെ മഹത്വത്തിൽ ഇവരിൽ ഒരാൾ ഈശോയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഇരിക്കുവാനുള്ള വരമാണ് ഇവർ ഈശോയോട് ചോദിക്കുന്നത്. എന്നാൽ അവരുടെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശോ പറയുന്നത്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ എന്നൊരു മറു ചോദ്യത്തോടു കൂടിയാണ്. അതായത് തങ്ങൾക്ക് കഴിയുമെന്ന് അവർ ഈശോയോട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈശോ അവിടെ ഉദ്ദേശിക്കുന്നത് ആ പാനപാത്രം, അത് സഹനത്തിൻ്റെ പാനപാത്രമാണ്. ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ളതാണ് ആ പാനപാത്രം. അവിടുത്തെ ആ പീഡകളിലൂടെ കടന്നു പോകുവാനുള്ള വലിയൊരു ആഹ്വാനം കൂടിയാണ് ഈ രണ്ടുപേർക്കും ഈശോ നൽകുന്നത്. ഇന്നത്തെ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, തങ്ങളുടെ മക്കൾ എല്ലായിടത്തും ഒന്നാമതെത്തണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ. എന്നാൽ ഇവിടെ നമ്മളോട് ഈശോ പറയുന്ന വചനം ഇതാണ്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിട്ട് മാറുക. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:13 ഇപ്രകാരം പറയുന്നു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അങ്ങനെ ഈ മാനവരാശിക്ക് മുഴുവനായിട്ട് ഈശോ കുരിശിൽ മരണത്തോളം കീഴ്വഴങ്ങി. അങ്ങനെ പൂർണ്ണമായിട്ടും പിതാവിൻ്റെ ഇഷ്ടം അവിടുന്ന് നിറവേറ്റി. സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും വലിയ മാതൃക ഈശോ തന്നു. അങ്ങനെ ഈ രണ്ടു പേർക്കും ഈശോ കൊടുക്കുന്ന മറുപടിയും അതുതന്നെയാണ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ഇന്നത്തെ യുവതലമുറ വളർന്നു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിനെ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.